उच्च पूजा की कह रही उच्च पूजे निवेद्य समय निवेद्य समय या निवेदित गर्भगृह पड़ी और एलि प्रत्यक्ष गुरुवायूर शिवल एलि वरा वाल प्रयास कम अति भयंकर चूड़ा नमुक ते सह जीवजाले अ चूड़े अतिजीविका पेट एलिवा साध्यता कुमान आलि वन मात्र मतरुभव गुरुवायूरप्पन इड़क अद्हति मेषांति कलिपुर स्वभाव കുറേ അധികം വേദനിപ്പിക്കും കുറേ കഴിയുമ്പോൾ സന്തോഷിപ്പിക്കും അത് ഗുരുവായൂരപ്പൻ്റെ ഒരു സ്ഥിരം അനുഭവമാണ് അത് സ്ഥിരം പരിപാടിയാണ് അപ്പം അദ്ദേഹം മേശാന്തിമാരെ എത്ര ആശ്രയിച്ചാലും മേശാന്തിയുടെ ഭക്തി പരീക്ഷിക്കാനായിട്ട് പലതരത്തിലുള്ള വേദനകൾ അനുഗ്രഹിക്കുക അദ്ദേഹം തരും അതൊക്കെ താൽക്കാലികമാണ് അത് മനസ്സിലാക്കാൻ മേശാന്തിമാർക്ക് സാധാരണ സാധിക്കും ഒരിക്കൽ ഒരു ദിവസം രാവിലെ ഉഷപൂജയും ഇതിർത്ഥ പൂജയൊക്കെ കഴിഞ്ഞ് ശിവേലിയും കഴിഞ്ഞ് ഞാൻ ക്ഷേത്രത്തിൻ്റെ പുറകിൽ ഗണപതിയുടെ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് അവിടെ പ്രസാദം കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇതിർത്ഥ പൂജ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പൂജ പന്തീരടിയാണ്. പന്തീരടി സാധാരണ ഓതിക്കന്മാരാണ് ചെയ്യാറ്. പന്തീരടി ഓതിക്കന്മാരാണ് ചെയ്യാറ്. അപ്പം അതുകൊണ്ട് ആ സമയം മേശാന്തിയോടെ പ്രസാദം കൊടുക്കാനിരിക്കും. പിന്നെ ഉച്ചപൂജയ്ക്ക് മേശാന്തി വീണ്ടും അകത്തേക്ക് കയറും. ഭഗവാന് ധാരാളം തിരുവാഭരണങ്ങളുണ്ട്. അത് മുഴുവൻ എല്ലാ ദിവസവും ചാർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതിൽ പ്രധാനമായ ചില കാര്യങ്ങൾ സാധനങ്ങൾ മാത്രമാണ് എല്ലാ ദിവസവും പതിവായിട്ട് ഉപയോഗിക്കാറ്. ഭഗവാന്റെ ശരീരത്തിൽ ഗോപി ചാർത്തുന്ന ഒരു പതിവുണ്ട്. അത് ഒരു 10 ഗോപി സാധാരണ നിലയ്ക്ക് എല്ലാ ദിവസവും ചാർത്തും. ബാക്കിയുള്ളതൊക്കെ ലോക്കറിൽ വെച്ച് പൂട്ടി വയ്ക്കും. വിശേഷ ദിവസങ്ങളിൽ മാത്രം എടുക്കും. അപ്പോൾ ദിവസവും 10 ഗോപിയാണ് പുറത്തേക്ക് വയ്ക്കാറ് എന്നുള്ളത് കൊണ്ട് ശ്രീകോവിലിൽ മേൽശാന്തി അല്ലാത്ത സമയത്ത് മാറി വരുന്ന ഓതിക്കന്മാർക്കൊക്കെ 10 എണ്ണമാണ് എന്നുള്ള നിയമമുള്ളത് കൊണ്ട് അവർക്കും ഇതൊക്കെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. ഓരോ ദിവസവും മേൽശാന്തിയോട് ചോദിക്കേണ്ട ഇന്ന് എന്തെല്ലാം ചാർത്തി അതെല്ലാം ണ്ടോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇതിനൊക്കെ ഒരു നിയമങ്ങളുണ്ട്. അപ്പം ഞാനവിടെ പ്രസാദം കൊടുക്കാനിരിക്കുമ്പോൾ അന്നത്തെ ആ ഓതിക്കൻ പന്തീരടിക്ക് വന്നിട്ടുള്ള ഓതിക്കൻ പന്തീരടി പൂജയ്ക്ക് വന്നിട്ടുള്ള ഓതിക്കൻ എന്നോട് പറഞ്ഞു ചോദിച്ചു ഇവിടെ മേശാന്തി ഇവിടെ 9 ഗോപിയെ കാണാനുള്ളൂ, 1 എണ്ണം കാണാനില്ല. അപ്പോൾ 1 എണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പൂവിൻ്റെ ഇടയിലൊക്കെ നോക്കൂ, എല്ലായിടത്തും നോക്കി എവിടെ നോക്കിയിട്ടും കണ്ടില്ല. അപ്പോൾ ഇതുപോലെ ശ്രീകോവിലിൽ നോക്കി, മറ്റേ അതുപോലെ പീഠത്തിൽ പൂവിൻ്റെ ഇടയിലൊക്കെ നോക്കി ഓരോന്നും പ്രത്യേകം പ്രത്യേകം എടുത്ത് നോക്കി എവിടെ നോക്കിയിട്ടും കണ്ടില്ല. ഞാനും കൂടി അതിൻ്റെ അകത്ത് പോയി ഒക്കെ ഒന്ന് നോക്കി കണ്ടില്ല. അപ്പോൾ ഒരു ഗോപി നഷ്ടപ്പെട്ടിരിക്കണം. മറ്റുള്ളവർക്ക് വല്ലവർക്കും പ്രസാദം കൊടുക്കാനെടുത്ത പൂവിൻ്റെ കൂടെ പോയോ എന്നറിയില്ല. അതും ബുദ്ധിമുട്ടാണ്. 10 എണ്ണം പോയെങ്കിൽ അതെല്ലാം തിരിച്ച് എൻ്റെ ശാന്തി കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഞാനതെല്ലാം തിരിച്ച് ഏൽപ്പിക്കേണ്ടതാണ്. ഒന്ന് കാണാനില്ല, മനസ്സിന് വളരെയധികം വിഷമം വന്നു. ഞാൻ നോക്കിയെടുത്തോളാം, ബാക്കിയുള്ളത് വെച്ച് ചെയ്യൂ എന്ന് ഓതിക്കനോടും നിർദ്ദേശിച്ചു. പിന്നെ പ്രസാദം കൊടുക്കുന്നിടത്തോ അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിന് വളരെയധികം ഭീതി ഉണ്ടായിരുന്നു. ഈ 1 എണ്ണം കാണാനില്ല, എന്ത് ചെയ്യും? പിന്നെ മനസ്സിൽ ഓർത്തു സ്റ്റോക്കിൽ നിന്ന് 1 എണ്ണം എടുത്ത് പകരം വയ്ക്കാം. പിന്നെ അവസാനം കൊടുക്കാറാവുമ്പോഴല്ലേ, തിരിച്ചേൽപ്പിക്കാറാവുമ്പോൾ, അപ്പോൾ 1 എണ്ണം വാങ്ങിച്ച് കയ്യിൽ നിന്ന് വാങ്ങിച്ച് 1 എണ്ണം തീർക്കാം എന്ന മനസ്സമാധാനത്തോടു കൂടി ഉച്ചപൂജയ്ക്ക് കയറി. ഉച്ചപൂജയ്ക്ക് കയറി ഉച്ചപൂജയുടെ നിവേദ്യ സമയമായി. നിവേദ്യ സമയമായപ്പോൾ ഞാൻ നിവേദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗർഭഗൃഹത്തിൻ്റെ പടിയിൽ ഒരു എലി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു.
ഗുരുവായൂർ ശ്രീകോവിലിൽ എലി വരാൻ വളരെയധികം പ്രയാസമാണ്. കാരണം അതിഭയങ്കര ചൂടാണ് അതിനകത്ത്. നമുക്ക് തന്നെ സഹിക്കാൻ വയ്യ. അപ്പോൾ ഒരു ജീവജാലങ്ങളൊക്കെ അതിനകത്ത് ആ ചൂടിൽ അതിജീവിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എലികൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ആ എലി വന്നു എന്ന് മാത്രമല്ല, ആ എലി ആ പടിയിമ്പിൽ നിന്നുകൊണ്ട് മുമ്പിലെ രണ്ട് കൈകളും കൂപ്പി ഗുരുവായൂരപ്പനെ തൊഴുതു നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കണം. അപ്പം എനിക്ക് വളരെ അതിശയായി. പക്ഷേ എന്നാലും ഞാനൊരു നിലത്തിങ്ങനെ കൊട്ടിക്കൊണ്ട് അതിനെ അവിടുന്ന് ഓടിച്ചു. കാരണം അത് നിവേദ്യത്തിൽ തൊട്ടാൽ നിവേദ്യം അശുദ്ധമാവും, അശുദ്ധമായാൽ പിന്നെ വീണ്ടും നിവേദ്യം വയ്ക്കണം, വീണ്ടും കാലതാമസം വരും, സമയക്ലിപ്തത പാലിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാനതിനെ ഓടിക്കാനായിട്ട് വീണ്ടും ശ്രമിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും വന്നു. അപ്പോൾ അതിനെ വീണ്ടും ഞാൻ ഓടിക്കാൻ ശ്രമിച്ചു. ഒരു രണ്ട് മൂന്ന് തവണ അങ്ങനെ വരികയും പോവുകയും ചെയ്തപ്പോൾ ഇതിനെ ഈ ശ്രീകോവിലിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഓടിക്കണം എന്ന് വിചാരിച്ച് ഞാൻ എഴുന്നേറ്റ് അതിനെ ഓടിച്ചപ്പോൾ അത് പോകുന്ന പിന്നാലെ ഞാൻ അതിനെ ഓടിക്കാനായിട്ട് പോയി. അത് ആ അകത്ത് ഗർഭഗൃഹത്തിൻ്റെ പുറത്ത് ശ്രീ തുരവുണ്ട്. ആ തുരവിൻ്റെ ഓവിൻ്റെ അവിടെ വന്ന് അതവിടെ നിന്നു. അപ്പോൾ ഞാനതിനെ ഓടിക്കുമ്പോൾ അത് പോണില്ല. അപ്പം ഞാൻ അടുത്ത് ചെന്ന് അതിനെ ശരിക്ക് ഓടിക്കാമെന്ന് വിചാരിച്ച് അടുത്ത് ചെന്നപ്പോൾ അത് ഓടിപ്പോയി. പക്ഷേ അത് നിന്നിടത്ത് ഈ ഗോപി ഇരിക്കണം. അപ്പോൾ അവിടെ മുഴുവൻ ശ്രദ്ധിച്ചതാണ്, എല്ലായിടത്തും നോക്കിയതാണ്, ഈ തുറവിലൊക്കെ നമ്മൾ നോക്കിയതാണ്, വെള്ളത്തിൻ്റെ കൂടെ ഒഴിച്ച് പോയിട്ടുണ്ടോ അതൊക്കെ നോക്കിയതാണ്. അപ്പോൾ ഒന്നും കാണാത്തൊരു സാധനം ഈ ഗോപി അവിടെ ഉണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പൻ ഒരു എലിയായിട്ട് വന്നിട്ട് എന്നെ കാണിച്ചു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ആ തുറവിൻ്റെ അവിടേക്ക് അന്ന് പോകേണ്ട കാര്യമില്ല. അതവിടെ ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഗുരുവായൂരപ്പൻ അതെനിക്ക് കാണിച്ചു തന്നു. വളരെയധികം ഒരു സന്തോഷമായി. ഒരു വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി.